നമസ്കാരം. കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിൽ ഇഡിയുടെ അന്വേഷണം നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം സിഎസ്ഐ സഭയുടെ നാല് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി റെയ്ഡ് നടത്തിയത്. ഏറ്റവും ഒടുവിൽ ആരോപണ വിധേയനായ ബിഷപ്പ് ധർമ്മരാജ് റസാലം ബ്രിട്ടനിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം. ആദ്യഘട്ടത്തിൽ, അതായത് ബ്രിട്ടനിലേക്ക് കടക്കാനായി എമിഗ്രേഷനിലെത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ബിഷപ്പിനെ തടയുന്നു. അതിനുശേഷം വിമാനത്താവളത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെത്തുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. ഇതാണ് ബിഷപ്പ് ധർമ്മരാജ് റസാലം ചെയ്തത്. അതായത് ഇ ഡി കഴിഞ്ഞ ദിവസം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട നാല് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ധർമ്മരാജ് റസാലത്തിനോട് നാളെ കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. വിദേശത്തേക്ക് കടക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നതാണ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് അപകടം മനസ്സിലാക്കിയ, താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ബിഷപ്പ് ധർമ്മരാജ് റസാലം യു കെയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു. പിന്നാലെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ എത്തി അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നമുക്കറിയാം, കാരക്കോണം മെഡിക്കൽ കോളേജ് അഴിമതിയുടെ കോഴപ്പണത്തിൻ്റെ കേന്ദ്രമായി മാറി എന്ന കഥ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഏതാണ്ട് 24 വിദ്യാർത്ഥികൾ, 14 വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു നിന്നവരാണ്. ഇവരടക്കം ഏതാണ്ട് 24 വിദ്യാർത്ഥികളിൽ നിന്ന് 1 കോടിയോളം രൂപ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം നൽകി തലവരിപ്പണം വാങ്ങുകയും പിന്നീട് ഇവർക്ക് സീറ്റ് നൽകാതെ കബളിപ്പിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ അഴിമതി നടത്തിയിരിക്കുന്നത്, ഈ അഴിമതിയുടെ മുഖ്യ ഉത്തരവാദിത്വം ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനും അതുപോലെ തന്നെ 2014 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റു തുന്നം പാടിയ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമും ആണ് എന്നതാണ്. അത് അദ്ദേഹം കോളേജിൻ്റെ ചെയർമാനാണ്. ഈ കോളേജ് ചെയർമാനും ബിഷപ്പും കൂടിയാണ് കോടിക്കണക്കിന് രൂപ ഈ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ കോഴ വാങ്ങിയത് എന്നതാണ് പ്രാഥമികമായ കേസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതിൽ കബളിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ലോക്കൽ പോലീസിന് കേസ് നൽകി, വിളറുടെ പോലീസിൽ ഇത് സംബന്ധിക്കുന്ന കേസ് കൊടുത്തു. പക്ഷേ ഈ കേസിൽ കാര്യമായ നടപടി ഉണ്ടായില്ല. ബിഷപ്പ് ധർമ്മരാജ് റസാലം ഈ പറയുന്നത് പോലെ സഭയിൽ വളരെ വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്. സഭയിൽ മാത്രമല്ല, സമൂഹത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റ് ഭരണസിര കേന്ദ്രങ്ങളിലുമെല്ലാം വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായുള്ള അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. കേരളത്തിൽ ഭരണ തലപ്പത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഈ കേസ് അട്ടിമറിക്കാനായി ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ സഹായിച്ചു എന്ന് തന്നെ കരുതണം. ഒടുവിൽ, ഏറ്റവും ഒടുവിലാണ് ഈ കബളിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രക്ഷകരായി ഇഡി എത്തുന്നത്. ഇഡി ഇതിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. 2016 പരീക്ഷാ മേൽനോട്ട സമിതിക്ക് മുമ്പാകെ ഈ കോഴപ്പണം വാങ്ങിയിട്ടുള്ളതായും അതിൽ കുറച്ച് വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെട്ടതായും ധർമ്മരാജ് റസാലം മൊഴി നൽകിയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റ് സമ്മതിച്ചിരുന്നതാണ്. അതുകൂടാതെ ഈ ഓഡിറ്റ് നടന്നപ്പോൾ ഏതാണ്ട് 28 ലക്ഷം രൂപയുടെ അധികമായിട്ടുള്ള ക്രമക്കേടും ഈ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സഭ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ സഭയ്ക്കുള്ളിൽ തന്നെ ധർമ്മരാജ് റസാലത്തിനെതിരെ പരാതികൾ വന്നിരുന്നു. അതുകൂടാതെ കബളിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സീറ്റുമായി ബന്ധപ്പെട്ട കോഴ വിവാദം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിലെ അധ്യാപക അനധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കാരക്കോണം മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുമ്പോൾ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാവുന്ന ഒരു സംഗതിയാണ്, വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി പലർക്കും അവിടെ ജോലി നൽകിയിരുന്നു അനധികൃതമായി. ഈ ജോലി നൽകിയവരിൽ പലർക്കും ജോലിക്ക് ഹാജരാകേണ്ടതേ ഇല്ലായിരുന്നു. കേവലം ഒരു പേരിനൊരു പോസ്റ്റ്, കാരക്കോണം മെഡിക്കൽ കോളേജിൽ ജോലിയുണ്ട് എന്നൊരു പോസ്റ്റ് നൽകുന്നു. എന്നാൽ ഇവരാരും ജോലിക്ക് പോകുന്നതായി കാണാനുമില്ല, അവരാരും അവിടെ പണിയെടുക്കുന്നതായി കാണാനുമില്ല. ഇങ്ങനെ നിരവധി പേരിൽ നിന്ന് കോഴപ്പണം വാങ്ങിയ ഒരു ചരിത്രമുണ്ടായിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജിന്. അതിനെല്ലാം നേതൃത്വം നൽകിയത് LDF സ്ഥാനാർത്ഥിയായി 2014 ലോക്സഭയിലേക്ക് മത്സരിച്ച ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം ആണ് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇതിന് പിന്തുണയുമായി, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ധർമ്മരാജ് റസാലം എന്ന ഒരു വലിയ സ്വാധീനമുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിദേശത്തേക്ക് കടക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം
വിലപ്പോയില്ല ഇഡി എന്തായാലും ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ അഴിമതികൾ ഈ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1 കോടി രൂപയുടെ അഴിമതി കേസാണ് ഇപ്പോൾ ഇഡിയുടെ മുന്നിലുള്ളത് പക്ഷേ ആ 1 കോടിയല്ല നിരവധി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വിദേശ ധനസഹായം നേടിയതുമായി ബന്ധപ്പെട്ട് വിദേശ ധന സംഭാവന സ്വീകരിച്ച് അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇഡി ചെകഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ബിഷപ്പ് യോഹന്നാനെ പോലെ അല്ലെങ്കിൽ ബിഷപ്പ് യോഹന്നാനുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകൾ പൊളിച്ചടുക്കിയതുപോലെ ദക്ഷിണ കേരള മഹായിടവക സിഎസ്ഐയുടെ ദക്ഷിണ കേരള മഹായിടവകയുമായി ബന്ധപ്പെട്ടും കോടികളുടെ അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇഡിയുടെ അന്വേഷണം ഒരു ആരംഭഘട്ടത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടു എന്ന് ധർമ്മരാജ റസാലത്തിന് മനസ്സിലാകുന്നു അദ്ദേഹം ഇന്ത്യ വിടാനുള്ള തീരുമാനമെടുക്കുന്നു അതിന് പലരും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് പോലും പലരും അതിന് ഉത്താശ നൽകിയിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ കാരണം ലോക്കൽ പോലീസിന് നൽകിയ പരാതികൾ പരിഗണിക്കപ്പെടാതെ പൂഴ്ത്തിവെക്കപ്പെട്ട സംഭവമുണ്ടായി നീതി അതായത് കബളിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാകുന്നതിൽ താമസം നേരിട്ടു ഒടുവിൽ രക്ഷകരായി എത്തിയിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്